ജൂലൈ 26 ലോക കണ്ടൽ ദിനം. അനുദിനം അന്യം നിൽക്കുകയാണ് നമ്മുടെ തീരദേശ ആവാസ വ്യവസ്ഥകളും കണ്ടൽ വനങ്ങളും. കർശനമായ പരിരക്ഷണ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സ്വാഭാവിക കണ്ടൽ വനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന തിരിച്ചറിവിൽ കണ്ടൽ കാടുകൾ വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കുന്ന കാഴ്ചയുണ്ട് കുഞ്ഞിമംഗലത്ത്. കണ്ടൽ വന സംരക്ഷണത്തിനായാണ് ജൂലൈ 26 ലോക കണ്ടൽ ദിനമായി കൊണ്ടാടുന്നത്. കേരളത്തിൽ ആകെ 700 ചതുരശ്ര കിലോമീറ്റർ കണ്ടൽ വനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 17 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭൂരിഭാഗവും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എടാട്ടാണ്, അത് കല്ലൻ തുരുത്തി എന്ന് പറയുന്ന ഇടത്താണ്. ഇവിടെ 43 ഏക്കറോളം സ്ഥലത്ത് കണ്ടലിൻ്റെ വശ്യ മനോഹരമായ ദൃശ്യം തന്നെയുണ്ട്. ആ കാഴ്ചകളിലേക്ക് പോകാം. റിസോർട്ടുകൾക്കും ചെമ്മീൻ കെട്ടുകൾക്കും പ്രകൃതി സൗഹൃദമല്ലാത്ത ടൂറിസം പദ്ധതികൾക്കും അനധികൃത നിർമ്മാണങ്ങൾക്കുമായി ഈ പച്ചത്തുരുത്തുകളെ കയ്യേറ്റം ചെയ്യുന്നത് ഇപ്പോഴും നിർബാധം തുടരുകയാണ്. കയ്യേറ്റങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരുടെ കുറ്റകരമായ മൗനം ഈ കയ്യേറ്റങ്ങളെയൊക്കെയും പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ടത് നിലവിലുള്ള കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കലാണെന്നും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള കണ്ടൽ കാർഡുകൾ അതിനാൽ തന്നെ മതിയായ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ അടിയന്തിരമായി വേണമെന്നും പരിസ്ഥിതി പ്രവർത്തകനായ പി പി രാജൻ പറയുന്നു. നമ്മളിപ്പോ ചെയ്യേണ്ടത് ഈ വളരെ ചെറിയൊരു തുരുത്തുള്ള പച്ചത്തുരുത്തുള്ളത് അതിനെ സംരക്ഷിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. അതിന് ചെയ്യേണ്ടത് എന്താണ്? ആ ചെയ്യേണ്ട മാതൃകയാണ് ഞങ്ങളുടെ കാണിച്ചു കൊടുത്തത്. ഇത് വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കണം, അതാണ് തീർക്കേണ്ടത്. അല്ലാതെ ഈ കണ്ടൽ കൊണ്ട് കുത്തിയിട്ട് കോടിക്കണക്കിന് റുപ്യ ചെലവഴിച്ചിട്ടുണ്ട്, എന്താ കേട്ടത്? ഒരു നേട്ടമില്ല. അതൊക്കെ പുഴവെള്ളത്തിൻ്റെ ഒഴുക്കിൽ ആ കോടികളൊക്കെ ഒഴുകി പോയിട്ടുണ്ട്. നിലവിലുള്ള കണ്ടൽ കാടുകളെ സംരക്ഷിക്കാനല്ല, അതിന് സർക്കാർ സന്നദ്ധരാവണം. അതിൻ്റെ ഉദാത്ത മാതൃക നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ ഒത്തുകൂടി കണ്ടൽ കാടുകൾ വില കൊടുത്തു വാങ്ങുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുള്ള കുഞ്ഞിമംഗലത്ത് 1998 3 ഏക്കർ 3 സെന്റ് കണ്ടൽ കാടുകൾ വില കൊടുത്തു വാങ്ങിയിരുന്നു. ഒരുപക്ഷെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഈ രീതിയിൽ കണ്ടൽ കാടുകൾ വില കൊടുത്തു വാങ്ങുന്നത് ആദ്യമായിരിക്കാം. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ സീക്കും തൊട്ടടുത്തു തന്നെയുള്ള 4 ഏക്കറോളം കണ്ടൽ കാടുകൾ വിലയ്ക്ക് വാങ്ങിയത്. 2003 ആകുമ്പോഴേക്കും KFRI മുൻ സീനിയർ ഡയറക്ടറായിരുന്ന ഡോക്ടർ PS ഈസയുടെ നേതൃത്വത്തിൽ WTI എന്ന സംഘടനയും കണ്ടൽ കാടുകൾ വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കാൻ മുന്നോട്ട് വരികയുണ്ടായി. അങ്ങനെ കുഞ്ഞിമംഗലത്ത് വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കുന്ന കണ്ടൽ കാടുകളുടെ വിസ്തൃതി 43 ഏക്കറിൽ എത്തി നിൽക്കുന്നു. ഇവ കാണാനും പഠനത്തിനും ഗവേഷണത്തിനുമായി നിരവധി വിദ്യാർത്ഥികളും പരിസ്ഥിതി സ്നേഹികളും സംഘടനകളും ഈ പച്ചത്തുരുത്തിലെത്താറുണ്ട്. തണ്ണീർത്തടങ്ങളെയും കണ്ടൽക്കാടുകളെയും സംരക്ഷിക്കാൻ കൊണ്ടുവരുന്ന പല പദ്ധതികളും വേണ്ടത്ര ഗുണം ചെയ്തിട്ടില്ല. കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കുവാൻ ചെലവഴിച്ച കോടികൾ ലക്ഷ്യം കാണാതെ പോയി എന്ന് തന്നെ പറയാം. അവിടെയാണ് പരിസ്ഥിതി സ്നേഹികളും സംഘടനകളും ഈ ഉദാത്ത മാതൃക കാണിക്കുന്നത്. സങ്കീർണവും അതിലോലവുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ കണ്ടലിന്റെ പച്ചത്തുരുത്ത് നൽകുന്നത്. ഇത് പ്രകൃതിക്ക് എന്തുമാത്രം ഉപകാരപ്രദമാണെന്ന് ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാലമായി മനസ്സിലാക്കിയ ഒരു കാര്യവുമാണ്. എന്നാൽ സർക്കാർ തലത്തിൽ നിന്ന് ഇതൊക്കെ സംരക്ഷിക്കാൻ, സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ പണം നൽകി വാങ്ങി സംരക്ഷിക്കുവാനുള്ള ഒരു പ്രവർത്തനം കൂടി ഇനി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവരുടെയൊക്കെയും അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.